നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർലമെന്റ് എന്ന് പറയുന്നത് അവരുടെ ഐക്കണാണ്. ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു പര്യായം അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തലായി മാറിയിരിക്കുന്നു അവിടുത്തെ നിയമ നിർമ്മാണ സഭ. സ്വാഭാവികമായും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഭാരതം അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാർലമെന്റ് പുതുക്കി പണിതിരിക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് പ്രധാനമന്ത്രിയെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചു കഴിഞ്ഞു. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തെ പറ്റി നമ്മൾ വാചാലരായി തന്നെ സംസാരിക്കുമ്പോൾ അതിന് അനിതര സാധാരണമായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും പ്രമുഖരടക്കം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് അങ്ങേയറ്റം വാചാലരാകുകയാണ്. നമ്മൾ ഈ സെൻട്രൽ വിസ്ത പദ്ധതി പ്രകാരം നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ പ്രത്യേകതകൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ പ്രേക്ഷകർ അത് കൃത്യമായി അറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. എന്തായാലും പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഈ അവിടുത്തെ രണ്ട് പ്രധാന സഭകളായിട്ടുള്ള ലോക്സഭയുടെയും രാജ്യസഭയുടെയും തീമുകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യഥാക്രമം ലോക്സഭയുടെ അതായത് രാജ്യസഭയുടെ തീം താമരയുടെയും അതായത് ലോക്സഭയുടെ തീം മയിലിൻ്റെയും ആണ് തീം. അതിമനോഹരമായ രണ്ട് തീമുകളിലാണ് രാജ്യസഭയും ലോക്സഭയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മനോഹരങ്ങളായ പരവതാനികളും സീലിംഗുകളും ഉപയോഗിച്ച് ഹാളുകൾ അതിഗംഭീരമാക്കിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ നിന്നുമുള്ള 900,000 കരകൌശല വിദഗ്ധർ ഏകദേശം 1,000,000 മണിക്കൂർ നേരം അധ്വാനിച്ചാണ് ഈ മനോഹരമായിട്ടുള്ള പരവതാനികൾ അത് നെയ്തത്, അത് വിരിച്ചത്, ആ രണ്ട് ഹോളുകളിലുമായി വിരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഇന്ത്യൻ കമ്പനിയായ ഒബിടി കാർപ്പറ്റ്സ് ആണ് ഹാളുകൾക്കായുള്ള പരവതാനികൾ നിർമ്മിച്ചത്. 17,500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹാളുകൾക്കായി നെയ്ത്തുകാർ രാപ്പകൽ അധ്വാനിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. 2021 സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ച നെയ്ത്ത് ജോലികൾക്ക് ശേഷം ഈ ജോലി പൂർത്തിയാകുന്നത് ഈ മാസം 22-ാം തീയതിയാണ്. ഏതാണ്ട് 1 വർഷത്തിൻ്റെ അടുത്ത് നീണ്ടു നിന്ന അധ്വാനമാണ് ഏതാണ്ട് 1,000,000 മണിക്കൂർ തുടർച്ചയായ ഒരു 900,000 തൊഴിലാളികളുടെ തുടർച്ചയായിട്ടുള്ള അധ്വാനം, നെയ്ത്ത് തൊഴിലാളികളുടെ അധ്വാനമാണ് ഈ ഹാളുകളെ മനോഹരമാക്കുന്ന പരവതാനിയുടെ പിറവിക്ക് പിന്നിൽ. എന്തായാലും 2020 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട മന്ദിരത്തിൻ്റെ നിർമ്മാണം ടാറ്റ പ്രോജക്ട്സ് ആണ് പൂർത്തിയാക്കിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പഴയ പാർലമെന്റ് കെട്ടിടത്തെ അപേക്ഷിച്ച് വലുപ്പമേറിയ അകത്തളങ്ങളും കൂടുതൽ അംഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹാളുകളുമാണ് പുതിയ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പ്രത്യേകത. കൂടാതെ വലിയ ലൈബ്രറി, വിശാലമായ പാർക്കിംഗ് സ്പേസ്, കമ്മിറ്റി റൂമുകൾ, കൂടുതൽ ഓഫീസുകൾ, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയും ഈ പുതിയ മന്ദിരത്തിലുണ്ട്. അംഗപരിമിതർക്കടക്കം എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് പുതിയ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നിർമ്മാണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തായാലും 65,000 ചതുരശ്ര മീറ്റർ വലുപ്പമുള്ളതാണ് ഈ പുതിയ നിർമ്മിതി. പുതിയ മന്ദിരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന 384 പേർക്ക് ഇരിക്കാവുന്ന രാജ്യസഭാ ഹാളിൻ്റെ തീം താമരയാണ്. കൂടാതെ 888 പേർക്ക് ഇരിക്കാവുന്ന ലോക്സഭാ ഹാളുണ്ട്. മയിലിൻ്റെ രൂപമാണ് ലോക്സഭാ ഹാളിൻ്റെ ഇൻറ്റീരിയർ തീമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. രാജ്യത്ത് വർദ്ധിച്ച ജനസംഖ്യയ്ക്കനുസരിച്ച് ജനപ്രതിനിധികളുടെ എണ്ണം വരും തിരഞ്ഞെടുപ്പുകളിൽ കൂട്ടാനുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഒരു തീരുമാനം കൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഈ തരത്തിലുള്ള ലോക്സഭയും രാജ്യസഭയും ഒക്കെ നിർമ്മിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി തന്നെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലായി തന്നെ നമുക്ക് പുതിയ പാർലമെൻറ് മന്ദിരത്തെ കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് വാസ്തവവും.